നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ബി ജെ പിയുടെ രഥയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തലശ്ശേരിയിലാണ് ഇന്ന് ബി ജെ പിയുടെ രഥയാത്ര എത്തിയത്. അവിടെ വെച്ച് എ എൻ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് രഥയാത്രയെ തകർക്കാൻ വലിയ തോതിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രഥയാത്ര പൊളിക്കുക എന്ന നീക്കങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുമ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ തിരിച്ചടികൾ അദ്ദേഹം തന്നെ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് എ എൻ രാധാകൃഷ്ണൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അയ്യപ്പ ഭക്തരുടെ ഹൃദയം നുറുക്കി അവരെ അപമാനിച്ച് മുന്നോട്ട് പോവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ രാജ്യത്തെ മുഴുവൻ ക്ഷേത്രങ്ങളും തകർത്തപ്പോൾ മനോവിഷമത്തിലായ വിശ്വാസികൾ, ജനങ്ങൾ അക്കാലത്ത് വീട്ടിലെ വളർത്തുനായകൾക്ക് ടിപ്പു എന്ന പേരിട്ടാണ് അതിനോട് പ്രതികാരം വീട്ടിയത്. ഈ രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയുള്ള കാലം കേരളത്തിലെ വളർത്തുനായകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരായിരിക്കും ഇടാൻ പോവുക ജനങ്ങളെന്നും അതിനെ ഞങ്ങളാരും ഉത്തരവാദികളായിരിക്കില്ലെന്നും എ എൻ രാധാകൃഷ്ണൻ തലശ്ശേരിയിൽ പറഞ്ഞു. വലിയ തോതിലുള്ള പ്രകോപനമാണ് സർക്കാർ അയ്യപ്പ വിശ്വാസികൾക്ക് നേരെ തുടർച്ചയായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്നും എ എൻ രാധാകൃഷ്ണൻ തലശ്ശേരിയിൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതികരണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. ശബരിമല പൂങ്കാവനത്തെ തകർക്കാൻ, അയ്യപ്പ വിഗ്രഹത്തെ തകർക്കാൻ, കോടാനക്കോടി വിശ്വാസികളെ തകർക്കാൻ പിണറായി വിജയന്റെ പോലീസുകാർ, പിണറായി വിജയന്റെ ഭരണകൂട ഭീകരത ആസൂത്രിതവും സംഘടിതവുമായ രൂപത്തിൽ മുന്നേറുകയാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഒരു ഭരണ സംവിധാനം മുഴുവൻ അയ്യപ്പ വിശ്വാസികൾക്കെതിരായി എല്ലാ മണ്ഡലമാസ കാലയളവിൽ ഏതാണ്ട് 5.5 കോടിയോളം ആളുകൾ എത്തിച്ചേരുന്ന ശബരിമല പൂങ്കാവനത്തെ തകർക്കാൻ എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് പോവുകയാണ്. ജനാധിപത്യത്തെ ചവിട്ടി പിടിക്കുക, വിശ്വാസികളെ വെല്ലുവിളിക്കുക, അയ്യപ്പ ഭക്തന്മാരുടെ ഹൃദയം നോവുകയ, അവരെ ഭയപ്പെടുത്തുകയ, അപമാനിക്കുക. ഒരു കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ രാജ്യത്തെമ്പാടുമുള്ള ക്ഷേത്രങ്ങൾ തകർത്തപ്പോൾ വിശ്വാസികളായ ബഹുജന സമൂഹം ആ കാലയളവിൽ വളരെ ഹൃദയവേദനയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ വീടുകളിൽ അന്ന് അവർ വളർത്തുനായക്കിട്ട പേര് പലപ്പോഴും ടിപ്പു എന്നായിരുന്നു. ടിപ്പു എന്നാണ് വളർത്തുനായക്ക് വിളിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ കാലം കഴിയുന്നതിന് മുമ്പ് കേരളത്തിലെ കുടുംബങ്ങളിൽ വളർത്തുനായകളുടെ പേര് കേരളത്തിലെ മുഖ്യമന്ത്രി കിട്ടാൻ അത് ഞങ്ങളാരും ഉത്തരവാദിയായിരിക്കില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ശിവൻ ശ്രീധരൻപിള്ളയും തുഷാർ പിള്ളാപ്പിള്ളയും ആരംഭിച്ചിട്ടുള്ള ഈ രഥയാത്ര കേരളത്തിന്റെ ഹൃദയങ്ങളെ, അയ്യപ്പ ഹൃദയങ്ങളെ കീഴടക്കിക്കൊള്ളുന്ന യാത്രയാണ്. ഈ യാത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൾബലമുള്ള പ്രദേശങ്ങളിലൂടെ കടന്നു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഈ രഥയാത്രയെ വരവേൽക്കാൻ വേണ്ടി എത്തിച്ചേർന്നത്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ രഥയാത്രയെ തകർക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ശ്രീധരൻപിള്ളക്കെതിരായി ജാമ്യമില്ലാ വാറണ്ട് പ്രഖ്യാപിക്കുക. ബഹുമാനായ എം ടി രമേശ് സൂചിപ്പിച്ച പോലെ ശ്രീധരൻപിള്ള എന്ന് പറയുന്ന, തുഷാർ വെള്ളാപ്പിള്ള എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ, ഞങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നേതാക്കളാ, ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കത്തു സൂക്ഷിക്കുന്ന നേതാക്കളാ, അവർക്കെതിരായി പിണറായി വിജയന്റെ ഭരണകൂടം ഉരുപിടി മണ്ണ് വാരിയിട്ടാൽ അതിനെ കൈകാര്യം ചെയ്യാൻ കോടാനക്കോടി അയ്യപ്പ ഭക്തന്മാർ ശരണം വിളിക്കണമായി ഈ സർക്കാരിന് മുന്നോട്ട് വരുമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. ഈ ജാഥയെ തകർക്കാൻ ആർക്കും കഴിയില്ല. ഈ ജാഥ അയ്യപ്പ ഭക്തന്മാരുടെ യാത്രയാണ്. ഈ യാത്രയെ തകർക്കാൻ കമ്മ്യൂണിസ്റ്റ് മാനവികൾ അയ്യപ്പ വിഗ്രഹത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു. കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രഥയാത്രയിൽ ഭഗവാൻ അയ്യപ്പന്റെ അയ്യപ്പന്റെ രൂപം വഹിച്ചുകൊണ്ടാണ് യാത്ര ആരംഭിച്ചിട്ടുള്ളത്. ആ അയ്യപ്പന്റെ രൂപത്തിന് നേരെ ബഹുമാനായ ശ്രീധരൻപിള്ളയും തുഷാർ പിള്ളാപ്പിള്ളയും നയിക്കുന്ന രഥയാത്രയുടെ നേരെ ഇന്നലെ കല്ലേറുണ്ടായി. ആ കല്ലേറുണ്ടാക്കിയതിന്റെ കാര്യം നിങ്ങൾക്കറിയാം. രാജ്യത്ത് സംഘർഷം ഉണ്ടാക്കാനാണ്, രാജ്യത്ത് കലാപം ഉണ്ടാക്കാനാണ്, രാജ്യത്ത് വർഗീയത പ്രചരിപ്പിക്കാനാണ് ഞങ്ങൾ അതിനെ നേരിടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ആത്മസംയമനത്തോടുകൂടി അയ്യപ്പം ഉരുവിട്ടുകൊണ്ട് കോടാനക്കോടി അയ്യപ്പ ഭക്തന്മാർ ഈ ശബരിമലയെ തകർക്കാൻ, രഥയാത്രയെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും
ഈ യാത്രയോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, ദേശീയ ജനാധിപത്യ സഭയുടെ നേതാക്കന്മാർ ഒട്ടനവധിയുണ്ട്. ബഹുമാനായ ബി ഡി ജെ എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി സുഭാഷ് ബസു, ശ്രീമതി ഗോപകുമാർ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണൂർ ജില്ലയുടെ കണ്ണുകണ്ണിയായ ശ്രീമതി കലയക്കണ്ടി സന്തോഷ്, ബി ഡി ജെ എസിന്റെ ഒട്ടനവധി ചിത്രമായ നേതാക്കന്മാർ, പി എസ് പിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട പ്രണബേട്ടൻ, ശ്രീമതി രാജേന്ദ്രൻ, കേരള കോൺഗ്രസിന്റെ നേതാവ് ശ്രീമതി ആനന്ദ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ കണ്ണൂർ ജില്ലയുടെ നേതാവ് ശ്രീമതി രഞ്ജിത്ത്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പി കെ കൃഷ്ണദാസ്ജി ഒക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സംഘടനയും നേതാക്കളെയും വേദിയിലുണ്ട്. എല്ലാവരെയും പ്രത്യേകം ഈ മഹാസംഭവം സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്ന ശബരിമല രക്ഷാ യാത്ര, സംരക്ഷണ രഥ രക്ഷായാത്ര, ഈ രഥയാത്രയിൽ സംബന്ധിക്കാൻ ചേർന്നിട്ടുള്ള എല്ലാവരെയും പ്രത്യേകം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.